നമസ്തേ. അഞ്ചാം തരം ഗണിത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും റെഡിയല്ലേ? ഇൻസ്ട്രുമെൻ്റ് ബോക്സും നോട്ട്ബുക്കും എല്ലാം റെഡിയാക്കി വെച്ചിട്ടില്ലേ? എന്നാൽ തുടങ്ങാം. ഞാൻ ഇന്നലെ എൻ്റെ അയൽവാസിയായ മുരളിയേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു. അദ്ദേഹം അപ്പോൾ വലിയ ആലോചനയിലാണ്. മുന്നിലാകട്ടെ പെൻസിലും കടലാസും എല്ലാമുണ്ട്. അദ്ദേഹം കാര്യമായി എന്തോ വരയ്ക്കുകയാണ്. എന്താ മുരളിയേട്ടാ ഇത്ര വലിയ ആലോചന? ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ടീച്ചറെ, ഞാനൊരു വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചു. പക്ഷേ തറയുടെ പ്ലാൻ ഒന്നും തന്നെ ശരിയാകുന്നില്ല. ഞങ്ങളുടെ സംഭാഷണം കേട്ട അദ്ദേഹത്തിൻ്റെ മകൾ മമിത അകത്തേക്ക് പോയി അവളുടെ നോട്ട് ബുക്കുമായി തിരിച്ചു വന്നു. എന്നിട്ട് ആ ബുക്ക് മുരളിയേട്ടനെ കാണിച്ചു. അവൾ കാണിച്ച ചിത്രം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ചിത്രമാണ് അവൾ മുരളിയേട്ടനെ കാണിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ ചിത്രം? നിങ്ങൾ ഏതധ്യായത്തിലാണ് ഇങ്ങനെ ഒരു ചിത്രം വരച്ചത്? അതെ, രണ്ടാമത്തെ അധ്യായത്തിലാണല്ലേ. ഈ ചിത്രത്തിൽ ഏതെല്ലാം ആകൃതികൾ കാണുന്നുണ്ട്? ആദിഷ് പറയൂ. അതെ, ചതുരമുണ്ട്, സമചതുരമുണ്ട്, ത്രികോണമുണ്ട്. വെരി ഗുഡ്. റെക്റ്റാങ്കിൾ, സ്ക്വയർ ആൻഡ് ട്രയാങ്കിൾ. ഈ പ്ലാൻ മതിയോ? മുരളിയേട്ടൻ എന്നോട് ചോദിച്ചു. ഈ പ്ലാൻ കൊള്ളാമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, പ്ലാനൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യം കൂടി അതിൽ ചേർത്താൽ കൊള്ളാം. ഞാൻ ഉദ്ദേശിച്ച ആ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിച്ച് പറയാൻ കഴിയുമോ? അതെ, വൈഗ എന്തോ പറയുന്നുണ്ടല്ലോ, ഒരു കിണർ വേണമല്ലേ. നമുക്ക് ഈ പ്ലാനിൽ ഒരു കിണർ വരച്ചാൽ കൊള്ളാം. എങ്ങനെയാണ് കിണർ വരയ്ക്കേണ്ടത്? കിണർ എവിടെയാണ് വരയ്ക്കേണ്ടത്? തറയുടെ വെളിയിലായാണ് കിണർ വരയ്ക്കേണ്ടത്. കിണറിൻ്റെ ആകൃതി എന്താണ്? വൃത്താകൃതി, അല്ലെങ്കിൽ വട്ടത്തിൽ, അല്ലെങ്കിൽ സർക്കിൾ. വൃത്താകൃതിയിലുള്ള രൂപങ്ങൾ നമുക്ക് ചുറ്റും ധാരാളമുണ്ടല്ലോ. അതിലേതെങ്കിലും ഒരു രൂപം വെച്ച് നമുക്ക് കിണർ വരച്ചുകൂടെ? തീർച്ചയായും. എങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന വൃത്താകൃതിയിലുള്ള രൂപങ്ങൾ ആരാണ് പറയുന്നത്? അനന്യ പറയൂ. വള, അതെ. പിന്നെയോ? നാണയം, അതെ. നമ്മളുടെ അടുക്കളയിൽ കാണുന്ന പാത്രങ്ങളെല്ലാം വൃത്താകൃതിയിലാണല്ലേ. അതിൻ്റെ വായ്ഭാഗം മുഴുവൻ വൃത്താകൃതിയിലാണ്. ഇനിയുമുണ്ടല്ലോ, ആകാശഗോളങ്ങളായ സൂര്യനെയും പൂർണ്ണചന്ദ്രനെയും നാം കാണുന്നത് എങ്ങനെയാണ്? അതെ, വൃത്താകൃതിയിൽ തന്നെയാണ്. തന്മയ എന്താണ് പറയുന്നത്? തന്മയ, ടീച്ചറുടെ പൊട്ടും വൃത്താകൃതിയിലാണല്ലേ. അതെ. എങ്കിൽ തന്മയ കണ്ണിലേക്ക് നോക്കൂ, അവിടെ കൃഷ്ണമണിയും കാണുന്നത് എങ്ങനെയാണ്? വൃത്താകൃതിയിൽ തന്നെയാണ്. വൈഷ്ണവി എന്താണ് പറയുന്നത്? അതെ, ചക്രങ്ങൾ. ചക്രങ്ങളെല്ലാം വൃത്താകൃതിയിലാണ്. ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം മനുഷ്യ പുരോഗതിയുടെ നാഴികക്കല്ലിൽ ഒന്നു തന്നെയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നാം ചക്രങ്ങൾ ഉപയോഗിച്ച് പല യന്ത്രങ്ങളും പ്രവർത്തിപ്പിച്ചിരുന്നു. നമുക്ക് സ്ക്രീനിലേക്ക് നോക്കാം. മമിത നാണയം ഉപയോഗിച്ച് അവളുടെ പ്ലാനിൽ ഒരു കിണർ വരച്ചു. നിങ്ങളും നിങ്ങൾക്ക് ലഭ്യമായ ഏതെങ്കിലും വൃത്താകൃതിയിലുള്ള വസ്തുക്കൾ വെച്ച് ഒരു നിങ്ങളുടെ പ്ലാനിൽ ഒരു കിണർ വരയ്ക്കൂ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, കിണർ പ്ലാനിലേക്കാൾ വളരെ വലുതായി പോവരുത്. നിങ്ങൾ വരച്ച പ്ലാനിൻ്റെ തോതനുസരിച്ചായിരിക്കണം കിണറും വരയ്ക്കേണ്ടത്. ഇതെന്താണ്? ചതുരം, റെക്റ്റാങ്കിൾ. അടുത്തതോ? സർക്കിൾ, വൃത്തം, അല്ലേ. ഇവ തമ്മിൽ ഏതെങ്കിലും കാര്യത്തിൽ സാമ്യങ്ങളുണ്ടോ? ആദ്യത്തെ പറയൂ. അതെ, ആദ്യത്തെ പറഞ്ഞത് എന്താണെന്നോ? രണ്ടും സംവൃത രൂപങ്ങളാണ്. സംവൃത രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഫിഗേഴ്സ്, അല്ലേ. ഇനി എന്തെങ്കിലും സാമ്യങ്ങളുണ്ടോ? അതെ, ശരിയാണ്.
ചതുരത്തിൻ്റെ ഉൾവശമുണ്ട്, അതേപോലെ ചതുരത്തിന് പുറം ഭാഗവുമുണ്ട്. വൃത്തത്തിനോ? വൃത്തത്തിനും ഉൾവശവും പുറംഭാഗവും പുറംവശവും ഉണ്ട്. ഇനി ഇതുപോലെ മറ്റു സാമ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുമല്ലോ. ഇനി വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ജീവക്ക് പറയൂ, എന്താണ് പ്രധാന വ്യത്യാസം? ചതുരത്തിന് നാല് വശങ്ങളും നാല് മൂലകളുമുണ്ട്. എ റെക്ടാംഗിൾ ഹാസ് ഫോർ സൈഡ്സ് ആൻഡ് ഫോർ കോർണേഴ്സ്. എന്നാൽ വൃത്തത്തിനോ വശങ്ങളോ മൂലകളോ ഒന്നുമില്ല. ഒരു ചതുരത്തെ ഒരു നേർവര കൊണ്ട് രണ്ടായി മുറിച്ചിരിക്കുന്നു. ചിത്രം നോക്കൂ. ആദ്യത്തേത് കുത്തനെയാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ചതുരങ്ങൾ തന്നെ. അതേപോലെ വിലങ്ങനെ മുറിച്ചപ്പോഴും എന്ത് കിട്ടി? രണ്ട് ചതുരങ്ങൾ തന്നെ. മൂന്നാമത്തെ ചിത്രം നോക്കൂ. അവിടെ കോണോട് കോണാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കിട്ടി. നാലാമത്തെ ചിത്രത്തിലോ നമുക്ക് മുറിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് ചതുർഭുജങ്ങൾ കിട്ടി. ഇതേപോലെ വൃത്തത്തെ രണ്ട് തുല്യ ഭാഗമാക്കി നോക്കൂ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? എങ്ങനെ മുറിച്ചാലും രണ്ട് അർദ്ധവൃത്തങ്ങൾ മാത്രമാണ് കിട്ടുന്നത്. ഒരിക്കലും രണ്ട് വൃത്തങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. വെൻ വി ഡിവൈഡ് എ സർക്കിൾ ഇൻ ടു ടു ഈക്വൽ പാർട്സ് വിത്ത് എ സ്ട്രെയിറ്റ് ലൈൻ വി ഗെറ്റ് ടു സെമി സർക്കിൾസ്. നോക്കൂ, ടീച്ചർ ഇവിടെ വള വെച്ചും ഒരു പാത്രം വെച്ചും വരച്ച രണ്ട് ചിത്രങ്ങളാണ് കാണുന്നത്, രണ്ട് വൃത്തങ്ങൾ. ഇതിലേതാണ് ചെറിയ വൃത്തം? അതെ, വള വെച്ച് വരച്ചിരിക്കുന്നതാണ് ചെറിയ വൃത്തം. നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് ലഭ്യമായ ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ വെച്ച് രണ്ട് വൃത്തങ്ങൾ, ഒന്ന് വലുതും ഒന്ന് ചെറുതും വരയ്ക്കുമല്ലോ. പക്ഷെ അതിനു മുമ്പായി നിങ്ങൾ നിങ്ങളുടെ പാഠത്തിൻ്റെ, പുതിയ പാഠത്തിൻ്റെ പേരെഴുതാൻ മറക്കരുത്. ഇനിയൊരു മത്സരമായാലോ? എല്ലാവരും റെഡിയല്ലേ? എങ്കിൽ നോട്ട്ബുക്കും സ്കെയിലും പെൻസിലും ഒക്കെ റെഡിയാക്കിക്കോളൂ. പേജിൻ്റെ നടുവിലായി ഒരു ബിന്ദു അടയാളപ്പെടുത്തൂ. അടയാളപ്പെടുത്തിയോ? ഈ ബിന്ദുവിന് ചുറ്റും 4 സെൻറ്റിമീറ്റർ അകലത്തിൽ ഏറ്റവും കൂടുതൽ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുന്നത് ആരാണോ അവരാണ് ജയിക്കുന്നത്. പക്ഷേ ഒരു മിനിറ്റ് സമയം മാത്രം. ഓക്കെ, റെഡിയല്ലേ? എന്നാൽ മത്സരം ആരംഭിച്ചു, എല്ലാവരും പെട്ടെന്ന് ചെയ്തോളൂ. പക്ഷേ അളവ് കൃത്യമാവണം കേട്ടോ. സ്കെയിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക്. ഡ്രോ എ സെറ്റ് ഓഫ് പോയിൻറ്സ് ദാറ്റ് ആർ ഈക്വൽ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 4 സെൻറ്റിമീറ്റർ ഫ്രം എ ഗിവൺ പോയിൻറ്റ്. അപ്പോൾ സമയം കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും പോയിൻ്റ് ഇട്ട് കഴിഞ്ഞോ? അടയാളപ്പെടുത്തി കഴിഞ്ഞോ? വെരി ഗുഡ്. തന്മയ എത്ര പോയിൻ്റ് അടയാളപ്പെടുത്തി? അളകനന്ദയോ? അനാമികയോ? ഓ, എല്ലാവരും പോയിൻ്റ് ഇട്ട് കഴിഞ്ഞു അല്ലേ. ഇനി നിങ്ങൾ എങ്ങനെയാണ് ഈ പോയിൻ്റുകൾ ഈ ബിന്ദുവിന് ചുറ്റും അടയാളപ്പെടുത്തിയിരിക്കുന്നത്? അനു എങ്ങനെയാണ് ഈ ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം. പേജിൻ്റെ നടുവിൽ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി. ആ പോയിൻ്റിന് നേരെ സ്കെയിലിൽ 4 എന്ന് അടയാളപ്പെടുത്തിയ ബിന്ദു ചേർത്ത് വച്ചു. 0-ലും 8-ലും ബിന്ദുക്കൾ അടയാളപ്പെടുത്താം. മറ്റു ബിന്ദുക്കളും ഇതുപോലെ അടയാളപ്പെടുത്തി. നമുക്ക് ഒരു മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബിന്ദുക്കൾ അടയാളപ്പെടുത്താം. ചുറ്റിലും ഇതുപോലെ അടയാളപ്പെടുത്തി. ഒടുവിൽ കിട്ടിയ രൂപം എന്താണ്? ചുറ്റും ഇതുപോലെ ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ രൂപം എന്താണ്? വൃത്തമാണല്ലേ, ഒരു സർക്കിൾ കിട്ടി. ആദ്യം അടയാളപ്പെടുത്തിയ ബിന്ദുവും അതിന് ചുറ്റും അടയാളപ്പെടുത്തിയ ബിന്ദുക്കളും തമ്മിൽ എന്താണ് ബന്ധം? ആദ്യം അടയാളപ്പെടുത്തിയ ബിന്ദുവാണ് ഈ വൃത്തത്തിൻ്റെ കേന്ദ്രം. ഏത് ബിന്ദുവിന് ചുറ്റുമാണ് മറ്റു ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയത്? അതാണ് വൃത്തത്തിൻ്റെ കേന്ദ്രം, സെൻറ്റർ ഓഫ് ദ സർക്കിൾ. കേന്ദ്രത്തിന് ചുറ്റും നിശ്ചിത അകലത്തിലുള്ള എല്ലാ ബിന്ദുക്കളും ചേർന്നതാണ് വൃത്തം, സർക്കിൾ.
കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ദൂരമാണ് ആരം, റേഡിയസ്. ഏത് ബിന്ദുവിന് ചുറ്റുമാണ് ബിന്ദുക്കൾ ഇട്ടത്? ആ ബിന്ദുവാണ് വൃത്തത്തിൻ്റെ കേന്ദ്രം, സെൻറ്റർ ഓഫ് ദ സർക്കിൾ. കേന്ദ്രത്തിന് ചുറ്റും നിശ്ചിത അകലത്തിലുള്ള എല്ലാ ബിന്ദുക്കളും ചേർന്നതാണ് വൃത്തം, സർക്കിൾ. വൃത്തകേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലുള്ള ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്കുള്ള ദൂരമാണ് ആരം. ദ പോയിൻ്റ് അറൗണ്ട് വിച്ച് ഓൾ അതർ പോയിൻറ്റ്സ് ആർ മാർക്ക്ഡ് അറ്റ് ഈക്വി ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. വെൻ വി ജോയിൻ ഓൾ ദ പോയിൻറ്റ്സ് അറൗണ്ട് ദ സെൻറ്റർ വി ഗെറ്റ് എ സർക്കിൾ. ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ടു ദ സർക്കിൾ ഈസ് കോൾഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ. മൂന്ന് കൂട്ടുകാർ ഉണ്ടാക്കിയ പമ്പരം നോക്കൂ. ഏത് പമ്പരമാണ് നന്നായി കറങ്ങുന്നത്? നമുക്ക് കറക്കി നോക്കാം. ഈ മൂന്ന് പമ്പരങ്ങളും തമ്മിൽ ആദ്യത്തെ രണ്ടെണ്ണവും മൂന്നാമത്തെയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ആ ഉണ്ടല്ലേ. രണ്ടെണ്ണത്തിൻ്റെ കമ്പ് കുത്തിയിരിക്കുന്നത് കേന്ദ്രത്തിലൂടെയാണോ? അല്ല. മൂന്നാമത്തേത് നന്നായി കറങ്ങാനുള്ള കാരണം കിട്ടിയോ? എന്തുകൊണ്ടാണ്? അതിൻ്റെ കമ്പ് ഉറപ്പിച്ചിരിക്കുന്നത് വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലൂടെയാണ്. സ്ക്രീനിലേക്ക് നോക്കൂ. അശ്വി നിലത്ത് പൊടിയിൽ കാൽപാദം കൊണ്ട് വൃത്തം വരയ്ക്കുന്നത് നോക്കൂ. നിങ്ങൾ ഇതുപോലെ വൃത്തം വരച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മണ്ണിലോ മണലിലോ വരച്ചു നോക്കൂ. അവൾ വീണ്ടും വൃത്തങ്ങൾ വരയ്ക്കുകയാണ്. എല്ലാം ഒരേ വലിപ്പമാണല്ലേ. സ്ക്രീനിൽ നോക്കൂ. ഇവിടെ ഒരു വൃത്തമുണ്ട്. നമുക്ക് ഇതേ വലിപ്പമുള്ള മറ്റൊരു വൃത്തം ഇവിടെ വരച്ചാലോ? അശ്വി തറയിൽ വരച്ചതുപോലെ കാൽപാദം ഉപയോഗിച്ച് വരയ്ക്കാൻ കഴിയുമോ? ഇല്ല. പിന്നെയോ, കിണർ വരച്ചതുപോലെ വള വെച്ച് വരച്ചു നോക്കിയാലോ? ഇത് വളയ്ക്ക് സമമാണോ? അല്ല. വൃത്തം വരയ്ക്കാൻ അനുയോജ്യമായ മറ്റൊരു വൃത്തരൂപം നമുക്ക് എപ്പോഴും ലഭിക്കണമെന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ആ അതെ, നമുക്ക് പറ്റിയ ഒരു ഉപകരണം നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിലുണ്ട്. എന്താണതിൻ്റെ പേര്? അതെ, കോമ്പസ്. എല്ലാവർക്കും അറിയാമല്ലേ. എങ്കിൽ എല്ലാവരും കോമ്പസ് എടുക്കൂ. ഓ, പറയുന്നതിന് മുമ്പ് തന്നെ എടുത്തു കഴിഞ്ഞല്ലോ. ഇതാണ് കോമ്പസ്. നമുക്കാദ്യം കോമ്പസിൽ പെൻസിൽ ഉറപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കോമ്പസിൻ്റെ മുനയും പെൻസിലിൻ്റെ മുനയും ഒരേ നിരപ്പിൽ വരണം. അതിനുശേഷം ഈ സ്ക്രൂ നന്നായി മുറുക്കുക. ഇപ്പോൾ പെൻസിൽ ഇവിടെ ഉറച്ചു നിന്നു. എല്ലാവരും കോമ്പസിൽ പെൻസിൽ ഉറപ്പിക്കാൻ പഠിച്ചോ? ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ഒരു വൃത്തം വരച്ചു നോക്കൂ. എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നോ? കോമ്പസിൻ്റെ മുന നോട്ട് ബുക്കിൽ ഉറപ്പിച്ച് വൃത്തം ഒന്ന് വരയ്ക്കാം. അതിന് പെൻസിൽ മാത്രം കറക്കിയാൽ മതി. കോമ്പസിൻ്റെ മുന സ്ഥാനം മാറാൻ പാടില്ല. ഇനി ഇതിലും വലിയ ഒരു വൃത്തം വരയ്ക്കണം. എന്ത് ചെയ്താൽ മതി? കോമ്പസിന്റെ വിരിവ് വലുതാക്കിയാൽ മതി. ഈ വിരിവ് കൂട്ടുന്നതിനനുസരിച്ച് വൃത്തം വലുതായി വരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ വൃത്തവും ഒരു വലിയ വൃത്തവും വരച്ചു. നാം കോമ്പസിന്റെ മുന കുത്തിയത് എവിടെയാണ്? വൃത്ത കേന്ദ്രത്തിൽ. വൃത്തത്തിന് പേര് കൊടുക്കുന്നതും കേന്ദ്രത്തിലാണ്. ഞാനിവിടെ വൃത്തത്തിന് എ എന്ന പേര് നൽകി. നിങ്ങൾക്കും ഇഷ്ടമുള്ള അക്ഷരം നിങ്ങൾ വരച്ച വൃത്തത്തിന് നൽകാം. ഇനി നമുക്ക് നേരത്തെ വരച്ച വൃത്തത്തിൻ്റെ അതേ വലിപ്പമുള്ള മറ്റൊരു വൃത്തം എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം.
കോമ്പസിൻ്റെ മുന വൃത്തകേന്ദ്രത്തിലും പെൻസിൽ വൃത്തപരിധിയിലും വെച്ച് അളവെടുക്കുക. ഈ അളവിൽ ഇനി മാറ്റം വരാൻ പാടില്ല. ഈ അളവ് കൂടാനോ കുറയാനോ പാടില്ല. ഇവിടെ കോമ്പസിൽ നാം എടുത്ത അളവിന് എന്താണ് പറയുന്നത്? ആരം അല്ലേ. ഈ ആരം വെച്ച് നമുക്ക് മറ്റൊരു വൃത്തം ഇവിടെ വരയ്ക്കാം. വൃത്തകേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ദൂരമാണ് ആരം അഥവാ റേഡിയസ്. അതായത് കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ദൂരം. എങ്കിൽ ഒരു വൃത്തത്തിന് എത്ര ആരങ്ങൾ വരയ്ക്കാം? ധാരാളം ആരങ്ങൾ വരയ്ക്കാം. ഒരു വൃത്തത്തിൻ്റെ ആരങ്ങളെല്ലാം തുല്യ നീളമായിരിക്കും. ആരത്തിൻ്റെ അളവ് കൂട്ടിയാലോ വലിയ വൃത്തം കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരത്തിൻ്റെ അളവ് തന്നാൽ വൃത്തം എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റേഴ്സ്. വരച്ചു നോക്കാം. കോമ്പസിൽ എടുക്കേണ്ട അളവ് എത്രയാണ്? അതെ, 3 സെന്റിമീറ്റർ. എങ്ങനെ എടുക്കാം? സ്കെയിൽ ഉപയോഗിച്ച് അല്ലേ. 0 മുതൽ 3 വരെയുള്ള അകലം കോമ്പസിൽ എടുക്കണം. ഇതുപോലെ കോമ്പസിൻ്റെ വിരിവ് കൂടുകയോ കുറയുകയോ ചെയ്യാതെ കോമ്പസിൻ്റെ മുന ഉറപ്പിച്ച് പെൻസിൽ മാത്രം കറക്കണം. ഓക്കെ, എല്ലാവരും ഇതുപോലെ വരച്ചോ. ആരം അളന്നു നോക്കൂ, 3 സെന്റിമീറ്റർ തന്നെയല്ലേ. ഇതുപോലെ പേജ് 55 പ്രവർത്തനങ്ങൾ നിങ്ങൾ വരച്ച് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. സ്ക്രീനിൽ നോക്കൂ, ഇതൊരു വൃത്തമാലയാണ്. വ്യത്യസ്ത ആരങ്ങളുള്ള ധാരാളം വൃത്തങ്ങൾ വരച്ച് ഉണ്ടാക്കിയ ഒരു വൃത്തമാല. നിങ്ങളും ഇതുപോലെ വ്യത്യസ്ത ആരങ്ങളുള്ള വൃത്തങ്ങൾ വരച്ച് വൃത്തമാല വരയ്ക്കുമല്ലോ. നല്ല നിറം കൊടുക്കാനും മറന്നുപോകരുത്. ഇപ്പോൾ നിങ്ങൾ കോമ്പസ് ഉപയോഗിച്ച് ബുക്കിൽ വൃത്തം വരയ്ക്കാൻ പഠിച്ചല്ലോ. ഇതുപോലെയുള്ള വലിയ വൃത്തങ്ങൾ ഗ്രൗണ്ടിൽ നിങ്ങൾ വരയ്ക്കാറുണ്ടോ? കളിക്കുമ്പോഴും പൂക്കള മത്സരത്തിനും ഇതുപോലത്തെ വൃത്തങ്ങൾ വരയ്ക്കാറില്ലേ? അതെങ്ങനെയാണ് വരയ്ക്കാറുള്ളത്? നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ കോമ്പസ് ഉപയോഗിച്ച് ഗ്രൗണ്ടിൽ ഇത്തരം വൃത്തങ്ങൾ വരയ്ക്കാൻ കഴിയുമോ? ഇല്ല. അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഒരു കമ്പ് തറയിൽ ഉറപ്പിച്ച് അതിനോട് ബന്ധിച്ച ചരടിൽ ചോക്ക് കെട്ടി വലിച്ചു പിടിച്ച് വൃത്തം വരയ്ക്കാം. എത്ര വലിയ വൃത്തവും ഇതുപോലെ വരയ്ക്കാം. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം എല്ലാവരും വരച്ചില്ലേ? ഇതേ വൃത്തകേന്ദ്രത്തിൽ നിന്നും വിരിവ് കൂട്ടി 4 സെന്റിമീറ്റർ ആരത്തിൽ മറ്റൊരു വൃത്തം വരച്ചാലോ? അതേ കേന്ദ്രം തന്നെയാവണം. കഴിയില്ലേ? വരച്ചു നോക്കൂ. വീണ്ടും ആരത്തിൻ്റെ അളവ് കൂട്ടി 5 സെന്റിമീറ്റർ ആക്കാം. അതേ കേന്ദ്രത്തിൽ മറ്റൊരു വൃത്തം വരച്ചു നോക്കൂ. ഇതുപോലെ അതേ കേന്ദ്രത്തിൽ എത്ര വൃത്തങ്ങൾ വരയ്ക്കാം? ധാരാളം വൃത്തങ്ങൾ വരയ്ക്കാം. ഇതുപോലെ നിങ്ങളും വരച്ചു നോക്കൂ. ഇത്തരം വൃത്തങ്ങളെ ഏകകേന്ദ്ര വൃത്തങ്ങൾ അഥവാ കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയുന്നു. 2 അതിൽ കൂടുതലോ വൃത്തങ്ങൾക്ക് ഒരു കേന്ദ്രവും വ്യത്യസ്ത ആരവുമാണെങ്കിൽ അവയെ ഏകകേന്ദ്ര വൃത്തങ്ങൾ എന്ന് പറയുന്നു. 2 or more circles ദാറ്റ് ഹാവ് സെയിം സെൻറ്റർ ബട്ട് ഡിഫറെൻറ്റ് റേഡിയസ് ആർ കോൾഡ് കോൺസെൻട്രിക് സർക്കിൾസ്. ഈ ചിത്രം നോക്കൂ. ഇവയുടെ കേന്ദ്രം ഒന്ന് തന്നെയാണോ ആരമോ? രണ്ടും വ്യത്യസ്തമാണല്ലേ. പക്ഷേ ഈ വൃത്തങ്ങൾ ഒരു പ്രത്യേക ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. എല്ലാ വൃത്തങ്ങളും ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. ഇവിടെ ആരങ്ങൾ തുല്യമല്ല. കേന്ദ്രങ്ങളോ ഒരേ കേന്ദ്രങ്ങളും അല്ല. ഇതുപോലെ 1-ൽ കൂടുതൽ വൃത്തങ്ങൾ വരുന്ന ജ്യാമിതീയ രൂപങ്ങൾ വരച്ച് നിറം നൽകി
നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുമല്ലോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന വൃത്തപൂക്കളം എങ്ങനെ നിർമ്മിക്കാം എന്ന് നോക്കാം. പേജിൻ്റെ നടുവിലായി ഒരു വൃത്തം വരയ്ക്കുക. ആ വൃത്തത്തിൻ്റെ പരിധിയിൽ കോമ്പസ് കുത്തി അതേ ആരത്തിൽ മറ്റൊരു വൃത്തം വരയ്ക്കുക. രണ്ട് വൃത്തങ്ങളും കൂട്ടിമുട്ടിയ ബിന്ദു കേന്ദ്രമായി അതേ ആരത്തിൽ മറ്റൊരു വൃത്തം വരയ്ക്കുക. ഇതേ രീതിയിൽ ചുറ്റും വൃത്തങ്ങൾ വരയ്ക്കുക. ഒരേ ആരത്തിൽ ഏഴ് വൃത്തങ്ങൾ വരയ്ക്കണം. ആരത്തിൻ്റെ അളവ് 3 സെൻറ്റിമീറ്റർ ആയാൽ നോട്ട് ബുക്കിൽ ഒതുങ്ങുന്ന വൃത്തപൂക്കളം വരയ്ക്കാം. നിറം നൽകി ആകർഷകമാക്കുക. ഇതിലും വലിയ പൂക്കളം നിർമ്മിക്കാൻ ചുറ്റിലും വൃത്തങ്ങളുടെ എണ്ണം കൂട്ടിയാൽ മതി. ഈ ചിത്രം നോക്കൂ. ഇതുപോലെയുള്ള മനോഹരമായ ഒരു ജ്യാമിതീയ രൂപം എങ്ങനെ നിർമ്മിക്കാം എന്ന് നോക്കാം. ആദ്യം വലിയ ഒരു വൃത്തം വരയ്ക്കുക. ടീച്ചർ എടുത്ത ആരം 8 സെൻറ്റിമീറ്റർ ആണ്. കേന്ദ്രം അടയാളപ്പെടുത്തുക. സ്കെയിൽ വെച്ച് കേന്ദ്രത്തിലൂടെ ഒരു വര വരയ്ക്കുക. രണ്ട് ആരത്തിൻ്റെയും പകുതി സ്കെയിൽ വെച്ച് അടയാളപ്പെടുത്തുക. അതായത് 4 സെൻറ്റിമീറ്റർ. ആ ബിന്ദു കേന്ദ്രമാക്കി 4 സെൻറ്റിമീറ്റർ ആരത്തിൽ ഒരു വൃത്തഭാഗം വരയ്ക്കുക. ഒരു അർദ്ധവൃത്തം കിട്ടുന്നു. മറുഭാഗത്ത് താഴോട്ടും വൃത്തഭാഗം വരയ്ക്കുക. 2 അർദ്ധവൃത്തങ്ങൾ കിട്ടുന്നു. കേന്ദ്രത്തിലൂടെ വരച്ച ആരങ്ങൾ മായ്ക്കുക. വൃത്തം 2 ഭാഗമായി. നിറം നൽകി മനോഹരമാക്കുക. വൃത്തങ്ങൾ ഉൾപ്പെടുന്ന മറ്റു ജ്യാമിതീയ രൂപങ്ങൾ കണ്ടെത്തി വരച്ചു നോക്കുമല്ലോ. കമ്പ്യൂട്ടറിലും നമുക്ക് ഇതുപോലെ വൃത്തങ്ങളും വൃത്ത പാറ്റേണുകളും വരയ്ക്കാം. അതിനു പറ്റിയ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഏതാണെന്നറിയാമോ? ആദിത്യൻ പറയൂ. അതെ, ജിയോജിബ്ര. ഗണിതശാസ്ത്ര പഠനത്തിന് വളരെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ജിയോജിബ്ര. ജിയോജിബ്ര ഓപ്പൺ ചെയ്യുക. സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. വൃത്തത്തിൻ്റെ കേന്ദ്രമാകേണ്ട ബിന്ദുവിലും വൃത്തം കടന്നുപോകുന്ന ബിന്ദുവിലും ക്രമമായി ക്ലിക്ക് ചെയ്യുക. വൃത്തം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും. ഇതുപോലെ സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ് ക്ലിക്ക് ചെയ്ത് വൃത്തത്തിൻ്റെ കേന്ദ്രമാകേണ്ട ബിന്ദുവിൽ ക്ലിക്ക് ചെയ്യുക. വൃത്തത്തിൻ്റെ ആരം ടൈപ്പ് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്താൽ ആവശ്യപ്പെടുന്ന ആരത്തിലുള്ള വൃത്തം കിട്ടും. വൃത്തത്തിൻ്റെ ആരം വർദ്ധിപ്പിച്ച് വലിയ ഒരു വൃത്തം കൂടി വരച്ചിരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അതിനു മുമ്പ് ഇന്ന് നാം എന്തെല്ലാം പഠിച്ചു എന്ന് നോക്കാം. വൃത്തം, വൃത്തകേന്ദ്രം, ആരം എന്നിവ പഠിച്ചു. കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കാൻ പഠിച്ചു. ആരത്തിൻ്റെ അളവ് തന്നാൽ വൃത്തം എങ്ങനെ വരയ്ക്കാം എന്ന് പഠിച്ചു. കൂടാതെ വൃത്ത പാറ്റേണുകൾ എങ്ങനെ വരയ്ക്കാമെന്നും പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും എല്ലാവരും വൃത്തം വരയ്ക്കാൻ പഠിക്കുമല്ലോ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു.